ഇന്നത്തെ കോവിഡ് കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. 45,449 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ ടി ജി സജിത്ത് നൽകും. സജിത്ത്, ഇന്നും കോവിഡ് ബാധിച്ചവരുടെ എണ്ണം ഉയർന്നു തന്നെ നിൽക്കുന്നു അല്ലേ? 40,000 മുകളിലേക്ക് രോഗികളുടെ എണ്ണം എത്തുകയാണ്. 45,449 പേർക്കാണ് ഇന്ന് രോഗബാധ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് സാമ്പിൾ പരിശോധന 100,000 കവിഞ്ഞിരിക്കുന്നു. 1,152 സാമ്പിളുകളാണ് ഇന്ന് പരിശോധിച്ചിരിക്കുന്നത്. ജില്ലകളുടെ കണക്ക് പരിശോധിക്കുമ്പോൾ ജില്ലകളിൽ എറണാകുളം ജില്ലയിലാണ് ഏറ്റവും അധികം രോഗികൾ. 11,000 പിന്നിടുന്നു എറണാകുളത്തെ രോഗികൾ. 11,000 മുകളിലേക്ക് എറണാകുളത്തെ രോഗികൾ എത്തുന്നു എന്നതാണ് സാഹചര്യം. എറണാകുളം ജില്ലയിൽ 11,091 രോഗികൾ. തിരുവനന്തപുരത്ത് 8,980 രോഗികൾ. കോഴിക്കോട് 5,581. തൃശ്ശൂരിൽ 2,779 എന്നിങ്ങനെയാണ്. എറണാകുളം ജില്ലയിൽ രോഗവ്യാപനം അതിരൂക്ഷമെന്നതാണ് ഇന്ന് പുറത്തു വരുന്ന കണക്കിൽ നിന്നും മനസ്സിലാവുന്ന കാര്യം. തിരുവനന്തപുരത്തും രോഗവ്യാപനം രൂക്ഷമായി തുടരുന്നു. 8,980 പേർക്ക് രോഗവ്യാപനം ഉണ്ടായി എന്നതാണ് സാഹചര്യം. 100,000-ത്തിലധികം സാമ്പിൾ പരിശോധന നടന്നു എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും സംസ്ഥാനത്ത് രോഗവ്യാപനം അതിശക്തമായി തന്നെ നിൽക്കുന്നു. ഇന്നത്തെ കണക്ക് വ്യക്തമാക്കുന്നത് സംസ്ഥാനത്തെ നിലവിലുള്ള രോഗികളിൽ 3.5% മാത്രമാണ് ആശുപത്രികളിൽ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അത് 3%. അത് 3.5% വർദ്ധിച്ചിരിക്കുന്നു. രോഗികൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നവരുടെ എണ്ണം എന്നതും ശ്രദ്ധേയമാണ്. നിലവിൽ സംസ്ഥാനത്ത് 264,638 രോഗികളാണ് നിലവിലുള്ളത്. 38 കോവിഡ് മരണങ്ങളും സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ഇതോടെ സംസ്ഥാനത്തെ കോവിഡ് മരണങ്ങളുടെ ആകെ എണ്ണം 51,816 ആയി എന്നതും ശ്രദ്ധേയമാണ്. സജിത, നേരത്തെ തന്നെ രാജ്യത്ത് ഒമിക്രോൺ സമൂഹ വ്യാപനമായി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ കേരളത്തിലെ കണക്കുകൾ കൂടി പുറത്തു വരുമ്പോൾ ആശങ്കപ്പെടുത്തുന്ന തരത്തിലേക്ക് രോഗികളുടെ എണ്ണം ഉയരുന്നു എന്ന് തന്നെ പറയേണ്ടി വരുമല്ലേ? തീർച്ചയായും സംസ്ഥാനത്ത് ആശങ്കപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങൾക്ക് സമാനമായി തന്നെ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കൃത്യമായി രോഗികളുടെ എണ്ണത്തിൽ വർദ്ധനവ് രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്നും അതാണ് ഉണ്ടായിരിക്കുന്നത്. 45,449 എന്ന കണക്കിലേക്ക് സംസ്ഥാനം എത്തുന്നു എന്നതാണ് പ്രത്യേകതയുള്ളത്. എന്തായാലും സാമ്പിൾ പരിശോധനകളും കൃത്യമായി നടക്കുന്നുണ്ട്. സാമ്പിൾ പരിശോധനകളുടെ എണ്ണവും ഉയരുന്നുണ്ട്. 100,000 മുകളിലേക്ക് സാമ്പിൾ പരിശോധനകൾ ഉയർന്നു. എറണാകുളം ജില്ലയുടെ സാഹചര്യം പ്രത്യേകം പരിശോധിക്കേണ്ടി വരും. കാരണം ഇത്ര അധികം ഉയർന്ന രോഗികളുടെ എണ്ണം എറണാകുളം ജില്ലയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ആദ്യ നാളുകളിൽ, മൂന്നാം തരംഗത്തിന്റെ ആദ്യ നാളുകളിൽ നഗരമേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു രോഗവ്യാപനമെങ്കിൽ ഇപ്പോൾ ഗ്രാമമേഖലകളിലേക്കും ഈ വ്യാപനം മാറിയിട്ടുണ്ട്. ശരി, എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ രോഗികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 11,091 പേർക്കാണ് എറണാകുളത്ത് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ സിജോ നൽകും. സിജോ, ഏറ്റവും കൂടുതൽ രോഗികൾ എറണാകുളത്താണ്. അത് കഴിഞ്ഞ ദിവസങ്ങളിലും ആ രീതിയിൽ തന്നെയായിരുന്നു. കൂടുതൽ നിയന്ത്രണങ്ങൾ ജില്ലയിൽ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു എന്നല്ലേ ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്? കർണാടക ജില്ലയിൽ സമീപകാലത്ത് കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 9,663 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. അത് 4 ദിവസങ്ങൾക്ക് മുമ്പാണ്. ആദ്യമായാണ് 10,000 കടക്കുന്നത്. ഇന്ന് 11,091 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്നലെ 8,143 പേർക്കായിരുന്നു. അതായത് ഇന്നലത്തെ അപേക്ഷിച്ച് 2,948 പേർക്കാണ് ഇന്ന് കോവിഡ് കൂടുതലായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇന്നലെ നെഗറ്റീവ് ആയിരുന്ന ആളുകളെക്കാൾ ഇന്ന് നെഗറ്റീവായ ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. കാരണം ഇന്നലെ 3,324 പേർക്ക് രോഗമുക്തി നേടിയിരുന്നെങ്കിൽ ഇന്ന് 2,901 പേർക്കാണ് കോവിഡ് നെഗറ്റീവ് ആയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജില്ലയിലെ കോവിഡ് പോസിറ്റീവായ ആളുകളുടെ എണ്ണം വീണ്ടും ഉയരുന്നു എന്നുള്ളതാണ്. ഇന്നലത്തെ കണക്കനുസരിച്ച് 38,679 പേരാണ് ചികിത്സയിലുണ്ടായിരുന്നത്. എന്നാൽ ഏറെ ആശ്വസിക്കാവുന്ന ഒരു കാര്യം, ഇത്രയും കോവിഡ് രോഗികളുണ്ടെങ്കിൽ പോലും 1,380 പേർ മാത്രമാണ് കോവിഡ് ബാധിതരായി ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ബെഡ് ഒഴിവ് കാര്യമായി തന്നെ ജില്ലയിൽ ഉണ്ട്. ആശുപത്രികളിൽ, സർക്കാർ ആശുപത്രികളിൽ 53%, സ്വകാര്യ ആശുപത്രികളിൽ 63% ബെഡുകൾ ഒഴിവുണ്ട് എന്നാണ് പറയുന്നത്. അതൊരു കണക്കിന് ആശ്വാസകരമാണ്. പക്ഷേ ഇങ്ങനെ കോവിഡ് കേസുകൾ ഉയരുന്നത് ഇതേ ആശങ്കയിലേക്ക് തന്നെ പോകുന്നു. സ്വാഭാവികമായും കൂടുതൽ നിയന്ത്രണങ്ങൾ ജില്ലയിൽ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ശരി സജിത, TPR 45 അടുക്കുകയാണ്. അതായത് നമ്മുടെ സംസ്ഥാനത്ത് എടുത്തു നോക്കുമ്പോൾ രണ്ടുപേരിൽ ടെസ്റ്റ് ചെയ്താൽ ഒരാൾക്ക് രോഗബാധ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അത് ഏറെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. വരും ദിവസങ്ങളിലായാലും ആരോഗ്യവകുപ്പ്
ഇതിനെ ഈ പറഞ്ഞതുപോലെ തന്നെ ഗൗരവത്തോടുകൂടി തന്നെ എടുക്കേണ്ടി വരില്ലേ? കാരണം കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് തന്നെ പോകണം എന്നല്ലേ ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്? തീർച്ചയായും ശക്തമായ തരത്തിലുള്ള ജാഗ്രത ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെക്കും. ഇന്നത്തെ TPR 44.9 ആണ്. സംസ്ഥാനത്ത് ഉയർന്ന തരത്തിലേക്ക് രോഗവ്യാപനം കടക്കുന്നു എന്നതാണ് സാഹചര്യം. നേരത്തെ സൂചിപ്പിച്ച പോലെ 2 പേരിൽ ഒരാൾക്ക് രോഗം ബാധിക്കുന്നു എന്ന അവസ്ഥയിലേക്ക് വരുന്നു എന്നതാണ് സാഹചര്യം. ആരോഗ്യവകുപ്പിന് മുന്നിലുള്ള വെല്ലുവിളി, അതായത് ആദ്യഘട്ടത്തിൽ ഇത് നഗരമേഖലകളിലാണ് കേന്ദ്രീകരിച്ചതെങ്കിൽ ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലും രോഗവ്യാപനം രൂക്ഷമാണ്. പല തദ്ദേശ സ്ഥാപനങ്ങളിലും, തിരുവനന്തപുരം ജില്ലയെ ഉദാഹരണമായി എടുത്താൽ, ഇവിടുത്തെ ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ 70 TPR ഉയർന്നിട്ടുണ്ട്. അതായത് 100 in 70 രോഗം വ്യാപിക്കുന്ന വലിയ ഗുരുതരമായ ഒരു സാഹചര്യം. അത് പൊതുവിൽ നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാക്കുമോ എന്ന ആശങ്കയുണ്ട്. കാരണം പ്രതിരോധ പ്രവർത്തനങ്ങൾക്കുള്ള ആരോഗ്യ പ്രവർത്തകർക്കും രോഗബാധിതരാകുന്നവർ ആ തരത്തിലുള്ള വെല്ലുവിളിയും ഉണ്ടാകുന്നുണ്ട്. ഇതാണ് നിലവിലുണ്ടായിരിക്കുന്ന സാഹചര്യം. നിലവിൽ നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾക്ക് പ്രതിസന്ധിയില്ല, ചികിത്സാ സംവിധാനങ്ങൾ സജ്ജമാണ് എന്നതാണ് സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. ഇന്നത്തെ കണക്ക് നോക്കുമ്പോഴും അതാണ് വ്യക്തമാകുന്നത്. നാളെ പ്രധാനപ്പെട്ട ദിവസമാണ്. നാളെ അവലോകന യോഗം ചേരുകയാണ്. സംസ്ഥാനത്ത് കൂടുതൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകുമോ എന്ന കാര്യം നാളെ അറിയാൻ കഴിയും. ശരി, ഇന്ന് 45,449 പേർക്കാണ് സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 44.9 എന്ന നിരക്കിലേക്ക് TPR ഉയരുന്ന സാഹചര്യം. 38 മരണം, കോവിഡ് മരണം ഇന്ന് സ്ഥിരീകരിക്കുന്നു. അതീവ ഗുരുതരമായ സ്ഥിതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും.